ഭാരതീയ ജ്ഞാനാന്വേഷണ പരമ്പരയിലെ അസാധാരണമായ പ്രഭാവമായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന കാലം വരെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും അതിനു മുമ്പുള്ള നൂറ്റാണ്ടിലുമായി ജീവിച്ച ശ്രീനാരായണ ഗുരു സത്യാന്വേഷണത്തിൻ്റെ വഴികളിലൂടെ അഗാധമായ അറിവ് നേടുകയും ഭാരതീയ ഗുരു ഏറ്റവും ആധുനികമായ ഒരു മുഖമായി ലോകത്തിൻ്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുകയും ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള വ്യക്തികളെയും സ്വാധീനിക്കുകയും ചെയ്ത മഹാഗുരു എന്ന് വിളിക്ക വിശേഷിപ്പിക്കാവുന്ന ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ നേട്ടങ്ങളെ ലോകത്തിൻ്റെ മുന്നിലേക്കെത്തിച്ച ആദ്യ ശിഷ്യനാണ് നടരാജഗുരു ഈ രണ്ട് ഗുരുക്കന്മാരെ ആ ഗുരുപരമ്പരയിലെ അതേ ഊർജവും അതേ പ്രജ്ഞാശേഷിയോടും കൂടി ആ ഭൗതിക അന്വേഷണത്തെ നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാന്നിധ്യമാണ് ശ്രീ മുനി നാരായണ പ്രസാദ് ആദ്യകാലത്തെ മഹാഗുരുക്കന്മാരായ ശ്രീനാരായണ ഗുരുവിനെയും നടരാജഗുരുവിനെയും അറിയുക എന്നതിന് മുനി നാരായണ പ്രസാദിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വഴി ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഇല്ല നാരായണ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ട വർത്തമാനകാല ജീവിതത്തിൽ ഇത്രയധികം വൈരുദ്ധ്യപൂർണ്ണമായി അവതരിപ്പിക്കപ്പെട്ട മറ്റൊരു ഗുരു ഇല്ലെന്നും കാണാവുന്നതാണ് ആരാണ് നാരായണ ഗുരു എന്ന ചോദ്യത്തിന് അത് ചോദ്യം കേൾക്കുന്നയാൾ അവരുടെ അറിവിൻ്റെ ഉപോത്ബലകമായി നാരായണ ഗുരുവിനെ അവരുടെ അറിവിലേക്ക് ചുരുക്കി കൊണ്ടുവന്ന് മറ്റെന്തോ ആക്കി തീർക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ വർത്തമാന കേരളത്തിലെ മനുഷ്യർക്ക് വർത്തമാനകാല ഇന്ത്യയിലെ മനുഷ്യർക്ക് നാരായണ ഗുരു ആരാണെന്ന് അറിയുകയേയില്ല നാരായണ ഗുരുവിനെ അറിയാത്ത ആളുകളില്ല പക്ഷേ ഗുരു ആരാണെന്ന് ഗുരുവിൻ്റെ സത്യാന്വേഷണം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ അന്വേഷണങ്ങൾ എന്തായിരുന്നുവെന്ന് അദ്ദേഹം ലോകത്തിന് ലോകവിജ്ഞാനത്തിന് എന്താണ് പ്രകാശിപ്പിച്ചു കൊടുത്തതെന്ന് മനസ്സിലാക്കിയ ഒരു സമൂഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെക്കുറിച്ചും നാരായണഗുരു യഥാർത്ഥത്തിലുള്ള നാരായണ ഗുരു ആരാണെന്നും തിരിച്ചറിയുവാനുള്ള ഒരന്വേഷണമാണിത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും എന്ന് പ്രഖ്യാപിച്ച നാരായണ ഗുരുവിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ഒരുപക്ഷെ നാരായണ ഗുരുവിനെ ഗുരുവിൻ്റെ സൈദ്ധാന്തിക അന്വേഷണത്തെക്കുറിച്ച് ഇത്രയും ആഴത്തിൽ അറിയുവാനുള്ള മറ്റൊരവസരം നമുക്കുണ്ടാവുമോ എന്ന് പോലും സംശയമാണ് കാരണം കാലം ഗുരുവിൽ നിന്ന് ഗുരുവിൻ്റെ അന്വേഷണങ്ങളിൽ നിന്ന് നമ്മുടെ ഭൗതിക ലോകം മറ്റെവിടെയൊക്കെയോ സഞ്ചരിച്ചു കഴിഞ്ഞു നാരായണഗുരുവിൻ്റെ ആഴ നാരായണഗുരുവിൻ്റെ ഗുരുവിൻ്റെ അറിവിനെ ആഴത്തിലറിയുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭൗതിക ശേഷിയോടുകൂടി ആ ഗുരുകുലത്തിൻ്റെ അന്വേഷണങ്ങളെ തുടരുകയും ചെയ്യുന്ന മുനി നാരായണ പ്രസാദുമായി ഈ സംവാദത്തിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ് നമസ്കാരം ഗുരു താങ്കളുടെ കാഴ്ചപ്പാടിൽ ആരാണ് നാരായണ ഗുരു പ്രത്യേക കാരണമുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രാഥമികമായി പറഞ്ഞാൽ എൻ്റെ ഗുരുവിൻ്റെ ഗുരു എന്ന് പറയാം എൻ്റെ ഗുരുവിൽ നിന്നും ഞാൻ ആർജിച്ചത് ജീവിതത്തെയും പരവുമായ സത്യത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ അറിവ് അതെങ്ങനെ വ്യക്തമാക്കാം എന്നുള്ളതാണ് ആ അറിവ് എന്നെ പഠിപ്പിച്ച നാരായ പിന്നെ എവിടെ നിന്ന് കിട്ടി നാരായണ ഗുരുവിൽ നിന്ന് നാരായണഗുരു പ്രതിനിധാനം ചെയ്ത നാരായണഗുരു അവതരിപ്പിച്ച അറിവ് നാരായണഗുരുവിൻ്റെ സ്വന്തമല്ല ഉപനിഷദിശികളുടെ നാരായണഗുരുവിൻ്റെ ഭാഷ ഭാഷ തന്നെ പറഞ്ഞാൽ ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം എന്ന് ആത്മോപദേശ ശതകത്തിൽ നട ഗുരു തന്നെ പറയുന്നുണ്ട് ആ ജ്ഞാനരഹസ്യം ആധുനിക കാലത്തിന് ചേരുന്ന ശൈലിയിൽ രണ്ട രണ്ടായിരോ വർഷങ്ങൾക്ക് മുമ്പ് ഉപനിഷ ദിശകൾ കണ്ടിരുന്ന സത്യം തന്നെ ഇന്നത്തെ കാലത്തിന് ചേരുന്ന തരത്തിൽ ശാസ്ത്രീയമായി ആധുനിക ശൈലിയിൽ അവതരിപ്പിച്ച അത് അതിനെ ജീവിതമാക്കി മാറ്റി നമുക്ക് കാണിച്ചു തന്ന ഗുരുവായിട്ടാണ് ഞാൻ നാരായണ ഗുരുവിനെ കാണുന്നത് അത്രയും അധികം തോന്നല്ലേ ഈ ഗുരുപരമ്പരയിലേക്ക് മുനിയെ ആകർഷിച്ചത് എന്താണ് അതെന്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായി ഞാൻ ആകർഷിക്കപ്പെട്ടു എന്നല്ലാതെ ഒരു പ്രത്യേക സംഭവവും അതിൻ്റെ പിന്നിലില്ലായിരുന്നു അല്ലെങ്കിൽ സംഭവങ്ങളുടെ നിരന്തരമായൊരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയുടെ പ്രകൃതിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്നെ അതിലേക്ക് സ്വാഭാവികമായി നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഞാൻ വ്യക്തിപരമായ കാര്യം എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു സത്യാന്വേഷണത്തിൻ്റെ എന്ന രീതിയിലാണോ അതിലേക്ക് ആകൃഷ്ടനായി എന്നുള്ള രീതിയിലാണ് എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും ഓക്കെ ഉപനിഷത് പാരമ്പര്യത്തിന്റെ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു അദ്വൈതി എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹത്തിന്റെ ദർശനത്തെ നമ്മൾ കാണുന്നത് അതിൻ്റെ കൂടെ തന്നെ പലയിടത്തും പറയുന്നു കാണുന്നുണ്ട് അദ്വൈത വേദാന്തി എന്ന് ഈ നാരായണ ഗുരുവിന്റെ അറിവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചും ഒക്കെ പോകുമ്പം അതിന് നമുക്ക് ലഭ്യമായിട്ടുള്ള കൃതികളും പഠനങ്ങളും ഒക്കെ കാണിക്കുന്നത് വളരെയധികം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിട്ട് കാണാറുണ്ട് ഈ അദ്വൈതി വേദാന്തി എന്ന് പറയുന്നതിൽ പോലും വൈരുദ്ധ്യമുണ്ടോ എന്നൊരു സന്ദേഹമുണ്ട് എനിക്ക് അതാണ് എനിക്കറിയേണ്ടത് അദ്വൈതിയും അദ്വൈതവും വേദവും രണ്ടാണോ അല്ലെങ്കിൽ വേദാന്തവും രണ്ടാണോ വേദാന്തം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ടുള്ള അർത്ഥത്തിൽ ഉപനിഷത്ത് ഉപനിഷത്തുകള വാക്കുകളെ പിൻപറ്റി ഉണ്ടായിട്ടുള്ള ദാർശനിക സമ്പ്രദായമാണ് വേദാന്തം ആ വേദാന്തം തന്നെ ഭാരതത്തിൽ അദ്വൈതം വിശിഷ്ടാദ്വൈതം ദ്വൈതം എന്നിങ്ങനെ ശുദ്ധാദ്വൈതം ഇങ്ങനെ പല പല സമ്പ്രദായങ്ങളായിട്ട് തിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ അദ്വൈതം എന്ന് പറയുന്നത് പല വേദാന്ത സമ്പ്രദായങ്ങളിൽ ഒന്നാണ് എന്നാൽ നാരായണ ഗുരുവിൻ്റെ കാലം എത്തുമ്പോൾ സ്ഥിതിക്ക് അല്പം മാറ്റം വരുന്നു സത്യം ഒന്നാണ് അത് ദ്വൈതമെന്നൊര കൂട്ട് പറഞ്ഞാലും അദ്വൈതമെന്ന് വേറൊരു കൂട്ടർ പറഞ്ഞാലും വിശിഷ്ടാദ്വൈതമെന്ന് വേറൊരു പറഞ്ഞ് കൂട്ടർ പറഞ്ഞാലും സത്യത്തിന് മാറ്റം വരുന്നില്ല ആ സത്യത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക ദാർശനിക സമ്പ്രദായത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആ സത്യത്തെ സത്യമായി തന്നെ നേരിട്ട് അനുഭവിച്ചറിയുന്ന അല്ലെങ്കിൽ ആ സത്യവുമായി സ്വയം അലിഞ്ഞു ചേർന്ന് ഒന്നായിത്തീരുന്ന അനുഭൂതിയെ ആണ് അദ്വൈതം എന്ന് വിളിക്കുന്നത് അവിടെ ദർശന സമ്പ്രദായങ്ങളുടെ വൈവിധ്യത്തെ പോലും നിരാകരിക്കുന്നതാണ് അദ്വൈതം എന്ന് മനസ്സിലാക്കാം പിന്നെ സത്യം എന്നതു തന്നെ ദ്വൈതരഹിതമാണ് അന്നേ ഉള്ളൂ ഒരു പ്രപഞ്ചം ആ പ്രപഞ്ചത്തിനെല്ലാം കാരണമായിരിക്കുന്ന സത്യം ഒന്ന് സത് ലോകമൊന്നേ ഉള്ളെങ്കിൽ അതിന് കാരണമായിരിക്കും സത്യം ഒന്നേ ഉള്ളൂ എന്നുള്ള നിലപാടും ആ സത്യത്തിൻ്റെ സ്വരൂപം നേരിട്ട് കാടുക മനസ്സിലാക്കുകയല്ല ഗുരുവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അറിവിൽ ആ സത്യത്തിൻ്റെ സ്വരൂപം അല്ലെങ്കിൽ ഇന്നർ കണ്ട അറിവ് അല്ലെങ്കിൽ പ്യുർ കോൺഷ്യസ്നെസ് ആണ് എന്ന് ഗുരു ആത്മോപദേശ ശുതകത്തിനിലും മറ്റ് ഗതികളിലും ഉടനുകളും വ്യക്തമാക്കി കാണിക്കുന്നുണ്ട് ആ അറിവിൽ സ്വയം അമർന്ന് അതുമാത്രമായിടേണം അറിവിലമർന്ന് അതുമാത്രമായിടേണം എന്നുള്ള ഒരാനുഭൂതിക ദർശനം അവിടെ ദാർശനിക സമ്പ്രദായത്തിന് പ്രത്യേകമായിട്ടുള്ള പ്രസക്തി ഇല്ലാത്ത തരത്തിലുള്ള അദ്വൈതതയാണ് ഗുരു കാണുന്നത് നേരത്തെ അദ്വൈതം വിശിഷ്ടാദ്വൈതം ദ്വൈതം എന്നിങ്ങനെ പല തരത്തിലുള്ള ദാർശനിക സമ്പ്രദായങ്ങളല്ല വേദാന്ത ഉണ്ടായിരുന്നു എങ്കിൽ ഗുരുവിൽ ഇതെല്ലാം ഏകീഭവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും സൂക്ഷ്മ പരിശോധന ചെയ്തു ശങ്കര ശങ്കരൻ്റെ രീതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് തൻ്റെതെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് വായിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ശങ്കരൻ്റെ വേദാന്തവും ശങ്കരൻ്റെ അദ്വൈത സങ്കല്പവും ഒക്കെ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ദാർശനിക പാരമ്പര്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ അദ്വൈത വേദാന്തം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യമുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു അതെ ആ തത്വത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാ വിശദാംശങ്ങളിലും ഒരേപോലെ ചിന്തിക്കുന്നു എന്ന് കരുതേണ്ടതില്ല ഗുരുവിൻ്റേതായിട്ടുള്ള തനതായ സമ്പ്രദ സംഭാവനകൾ വേദാന്ത ചിന്തയിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് നമുക്ക് ആത്മാപതി ശുസ്തകത്തിൽ കൂടി ദർശനമാലയിൽ കൂടി എല്ലാം കടന്നു പോകുമ്പോൾ വ്യക്തമായി കിട്ടും അത് വിശദമായ പഠനത്തിന് വിധേയമാക്കി അല്ലേ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഓ ഏതോ ശങ്കരൻ്റെ പിന്തുടർച്ചയാണ് തോന്നുന്നു ശങ്കരൻ്റെ അദ്വൈതം എന്നത് വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ശങ്കരനെ പിന്തുടരുന്നു എന്നാൽ അദ്വൈതത്തിന് തന്നെ പുതിയൊരു മാനവും പുതിയൊരു മൂല്യവും നൽകി അവതരിപ്പിക്കുകയാണ് നാരായണഗുരു ചെയ്തതെന്ന് കൂടി മനസ്സിലാക്കണം അടിസ്ഥാനപരമായി ശങ്കറിൽ നിന്ന് ഏത് രീതിയിലാണ് നാരായണ ഗുരുവിനെ താങ്കൾ വേറിട്ട് കാണുന്നത് ആ ദാർശനിക തലത്തിൽ ഏതൊക്കെയാണ് അവർ തമ്മിലുള്ള അല്ലെങ്കിൽ നാരായണ ഗുരുവിൻ്റെതെന്ന് ഒരു യുനീക്ക്നെസ് എന്താണ് ശങ്കരാചാര്യർ അടിസ്ഥാനപരമായി ആദ്യം അദ്വൈത വേദാന്ത സമ്പ്രദായം സ്ഥാപിച്ചത് ശങ്കരൻ്റെ പാതരായണൻ്റെ വേദാന്ത സൂ സൂത്രങ്ങൾക്ക് ഭാഷ്യമെഴുതിയിട്ടാണ് അതിനുശേഷം ഗീതയ്ക്കും ഉപ പത്ത് ഉപനിഷത്തുകൾക്കും വ്യാഖ്യാനം എഴുതി നാരായണഗുരു നാരായണ ഗുരു ആകട്ടെ ഒരു ഭാഷ്യക്കാരനായിരുന്നില്ല ഒരു ഭാഷ എഴുതിയിട്ടില്ല സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കാണാം ഉപനിഷ ഉപനിഷത്തുകളോളം തന്നെ ആന്തരികമായ ദർശനത്തിൻ്റെ സൗഷ്ടഭോവും അതേസമയം ആധുനികമായ ചിന്താശൈലി ഒത്തിണങ്ങി ആ ഉപനിഷർശനത്തിന് തന്നെ ആന്തരിക ആധുനികമായ ഭാഷാശൈലിയിൽ അവതരിപ്പിക്കുന്ന ഉപനിഷദ് ഉപനിഷദൃഷിയാണ് നാരായണഗുരു അപ്പോൾ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ശങ്കരൻ ഭാഷ്യകാരനായിരുന്നു നാരായണഗുരു ഋഷിയായിരുന്നു തീർച്ചയായും ഈ അതുപോലെ തന്നെ നാരായണഗുരുവിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒന്നായിട്ട് പലരും പറയുന്നത് ശൈവ സിദ്ധാന്തമാണ് അതൊന്ന് വിശദീകരിക്കാമോ അങ്ങനെയൊരു ശൈവസിദ്ധാന്തവുമായിട്ട് നാരായണഗുരുവിന് വളരെ പരിചയമുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ഗുരുവിൻ്റെ കൃതികളിൽ വിശേഷിച്ചും സ്തോത്രകൃതികളിൽ അതിനെപ്പറ്റിയുള്ള പര പരാമർശങ്ങൾ നമുക്ക് കാണാം അതുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ അല്ല ഈ ശൈവസിദ്ധാന്തത്തിൻ്റെ സ്വാധീനം രണ്ട് തരത്തിലുള്ള സ്വാധീനം പറയാം ഒന്ന് സിദ്ധാന്തപരമായ സ്വാധീനം മറ്റൊന്ന് ഭാഷാപരമായ സ്വാധീനം അപ്പോൾ ഗുരു ഈ ചിന് എന്താണ് സിദ്ധാന്തത്തിലെ ചില സങ്കല്പങ്ങളെ ചില സാങ്കേതിക പദങ്ങൾ എല്ലാം തൻ്റെ കൃതികളിലേക്ക് കൊണ്ടുവന്നിട്ട് തൻ്റെതായ ദർശനം അവതരിപ്പിക്കുന്നതിന് അതിനെ നല്ല കരുക്കളാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു വശത്ത് ശൈവസിദ്ധാന്ത ഗ്രന്ഥങ്ങളുമായി ഗുരുവിന് നല്ല പരിചയമുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാകാം എന്നാൽ അതിനപ്പുറത്ത് പോയി നിൽക്കുന്ന ഒരു അദ്വൈത ദർശനമാണ് ശൈവസിദ്ധാന്തത്തെയും കൂടി ഉൾക്കൊള്ളുന്നു മറ്റേ നേരത്തെ പറഞ്ഞല്ലോ അദ്വൈതം വിശിഷ്ടദ്വൈതം അതെ ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ ശൈവസിദ്ധാന്തത്തെയും തൻറ്റേതായ ദർശനത്തിൻ്റെ വ്യാപ്തിക്കകത്ത് ഉൾക്കൊള്ളുന്നു ചുരുക്കി പറഞ്ഞാൽ നാരായണ ഗുരുവിൻ്റെ ദാർശനിക ചിന്തയുടെ വ്യാപ്തിക്കുള്ളിൽ എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥാനം നൽകി മനസ്സിലാക്കാൻ സാധിക്കാത്തതായ ഒരു ചിന്താ സമ്പ്രദായവും ഇന്ന് ലോകത്തിലില്ല അതേസമയം ഈ ഒരു ചിന്താ സമ്പ്രദായത്തിൻ്റെയും ചട്ടക്കൂടിനകത്ത് ഇത് ഒതുങ്ങി നിൽക്കുന്നുമില്ല എന്നാൽ അതിനെല്ലാം ആ ചിന്തയ്ക്ക് ഗുരുവിൻ്റെ ചിന്താസമ്പ്രദായത്തിൻ്റെ വ്യാപ്തി പരിശോധിച്ച് നോക്കിയാൽ അത് വേണമെങ്കിൽ ഒരു മൂലയിൽ അതിനും സ്ഥാനം കൊടുക്കാനിടയുണ്ട് അവസരമുണ്ട് അതെ ഈ ഈ സിദ്ധാന്തവും അടിസ്ഥാനപരമായി അദ്വൈതവുമായി ചേർന്ന് നിൽക്കുന്നൊരു സിദ്ധാന്തങ്ങൾ ഒന്നായിട്ടാണല്ലോ കണക്കാക്കുന്നത് ആ അത് നമുക്ക് പറയാം ശിവനാണ് ശൈവസിദ്ധാന്തത്തിൽ ശിവനാണ് ആത്യന്തികമായ സത്യം എന്ന് പറയും ഇവിടെ ഗുരു പറയും ആത്മാവാണ് അല്ലെങ്കിൽ അറിവാണ് ആത്യന്തികമായ സത്യം എന്ന് പറയും ശിവന്റെ കാര്യത്തിന് ഇപ്പൊ ശിവ ശിവനെ കുറിച്ചും നാരായണ ഗുരു അദ്ദേഹം ഏറ്റവും അധികം സ്തോത്രങ്ങൾ എഴുതിയിട്ടുള്ളത് ശിവ സ്ത്രോത്രങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട് ഒരു ശിവൻ ശിവ സങ്കല്പവും നാരായണ ഗുരുവിന് ഉണ്ടായിരുന്നു അത് അദ്വൈതത്തിന്റെ ശൈവ ശൈവ സിദ്ധാന്തത്തിനനുസരിച്ചുള്ള ഒരു ശിവസങ്കല്പമാണോ അല്ല ഭക്തി പ്രസ്ഥാനത്തിൻ്റെതായ ഒരു ശിവം വേറെ ഉണ്ട് ഇത് തമ്മിലുള്ളൊരു വൈരുദ്ധ്യം ഒരു പ്രശ്നമായി നിൽക്കുന്നുമുണ്ട് ഗുരു പ്രതീക്ഷിച്ചിട്ടുള്ള ക്ഷേത്രം പല ക്ഷേത്രങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് ആ ക്ഷേത്ര പ്രതിഷ്ഠാപന സന്ദർഭങ്ങളൊഴിച്ച് ആ സന്ദർഭങ്ങളിലാണ് ഈ സ്ത്രോത്രങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത് ഞാൻ ഏതർത്ഥത്തിലാണ് ഈ പ്രതിഷ്ഠ ഇവിടെ നടത്തിയത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി അപ്പോൾ ഗുരു ആ വിഗ്രഹത്തിന് തൻ്റേതായിട്ടുള്ള ദർശനത്തിൻ്റെ ഈ ഒരു ഒരു ഉദാഹരണത്തിന് ഒരു ശിവലിംഗ പ്രതിഷ്ഠ ആ ശിവലിംഗ പ്രതിഷ്ഠയിൽ കൂടി തൻ്റെ ദർശനത്തിൻ്റെ സ്വരൂപം തനിക്ക് എങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിൽ താൻ ഈ അർത്ഥം മുഴുവൻ എങ്ങനെ കാണുന്നു എന്ന് കാണിക്കാൻ ഗുരു ശ്രമിക്കുമ്പോൾ ശൈവ സിദ്ധാന്തത്തിലെ സാങ്കേതിക സജ്ജങ്ങളും ആശയങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ എന്തിനേറെ ശിവശതകം എന്ന് പറയുന്ന സ്തോത്രം നീണ്ട സ്തോത്രം എടുത്താൽ പോലും അത് ഒരിക്കലും ശൈവ സിദ്ധാന്തത്തിനകത്തൊതുങ്ങി നിൽക്കുന്നില്ല മറിച്ച് ശൈവസിദ്ധാന്തത്തെയും കൂടി വേദാന്ത ദർശനത്തിൻ്റെ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് തീർച്ചയായും ഭക്തിയുടേതായ രീതിയിലുള്ള ശിവസങ്കല്പം അവിടെ ഇല്ല ഉണ്ട് ഭക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അല്ല ഭക്തിയുടെ ശിവൻ എന്ന് പറയുന്നത് ഒരു ആരാധനാമൂർത്തിയാണ് അല്ലെങ്കിൽ അതൊരു ദൈവസങ്കല്പത്തിൻ്റെ ഒരു ഒരു രൂപമായിട്ടല്ലേ വരുന്നത് അത് ഞാൻ പറഞ്ഞാൽ ഭക്തിക്ക് തന്നെ പല പല തലങ്ങളും നമ്മൾ കാണേണ്ടി വരും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്തി എന്നുള്ളതിന് തന്നെ ഭക്തനും ഭഗവാനും തമ്മിൽ അകന്ന് നിന്നതുകൊണ്ട് ഒരു ഒന്ന് മറ്റൊന്നിനെ പൂജിക്കുന്ന തരത്തിലുള്ള ഭക്തിയുണ്ട് പിന്നെ താത്വികമായ ഭക്തിയിലേക്ക് വരും പിന്നെ അവസാനം വന്ന് ഭക്തനും ഭഗവാനും ഒന്നായി എത്തിയിരുന്നതായ അതാണല്ലോ അദ്വൈതം ഒന്നാണെന്ന് പറയുമ്പോൾ ഗുരു പറയും ദൈവമേ നനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെയെന്നു ും ഈ പുസ്തകത്തിനകത്ത് ഉള്ള ഒരു സ്തോത്രത്തിലെ രണ്ട് വരികളാണ് എൻ്റെ ചോദ്യം അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ സിദ്ധാന്തപരമായി അങ്ങനെ നിൽക്കുന്ന നാരായണ ഗുരു എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്കും അതിൽ പ്രതിഷ്ഠകൾ എന്നുള്ള രീതിയിലേക്കും പോയത് എന്നൊരു സന്ദേഹമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ക്ഷേത്രങ്ങൾ സാധാരണ ആളുകൾക്ക് ആളുകളുടെ ആചാ ഗുരുവരുടെ സിദ്ധാന്തത്തിലേക്ക് ക്ഷേത്രങ്ങളെ ക്ഷേത്ര പ്രതിഷ്ഠയെ ഉൾക്കൊള്ളുകയല്ല ചെയ്തത് മറിച്ച് സാധാരണ ജനങ്ങളുടെക്ക് ജനങ്ങളുടെ ആചാരത്തിലിരിക്കുന്ന ഒരു സമ്പ്രദായം ആ സമ്പ്രദായത്തെ എങ്ങനെ തൻ്റെ തന്നെ ദർശനത്തിൻ്റെ ഒരു പുനരാവിഷ്കാരത്തിനുള്ള അവസരമാക്കി മാറ്റിയെടുക്കാം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരവസരമാക്കി അതിനെ മാറ്റുകയാണ് നാരായണ ഗുരു ചെയ്തത് അതിൽ താൻ പരാജയപ്പെട്ടു എന്ന് ഗുരു പിന്നീട് തിരിച്ചറിഞ്ഞുകയും ക്ഷേത്രങ്ങളല്ല വേണ്ടതെന്ന് പറയുകയും ചെയ്തതായിട്ടും കേട്ടിട്ടുണ്ട് അതിലല്ല ഗുരു പരാജയപ്പെട്ടത് പിന്നെ ഗുരു എഴുതി വെച്ച ഈ സ്തോത്രങ്ങളെല്ലാം ഇപ്പോഴും ഇവിടെ ഇരുപ്പുണ്ട് പരാജയപ്പെട്ടിട്ടൊന്നുമില്ല ഞാൻ സ്ത്രങ്ങളൊക്കെ പറഞ്ഞത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് അനാവശ്യമാണെന്നും അത് അത് ഉദ്ദേശിച്ച രീതിയിലല്ല പോകുന്നതെന്നും അതിന് പകരം വിദ്യാലയങ്ങളോ മറ്റോ ചെയ്താൽ മതിയെന്നും എഴുതിയതായിട്ട് വായിച്ചു ഇനി ക്ഷേത്രങ്ങളെല്ലാം ആവശ്യം വിദ്യാലയങ്ങളാണ് എന്ന് ഗുരു പറയുകയുണ്ടായി അപ്പോൾ ക്ഷേത്രങ്ങളിൽ കൂടി ഗുരുവിന് ഈ അറിവിൻ്റെ ഉന്നതലത്തിലേക്ക് ആളുകളെ ഉയർത്തിയെടുക്കാമെന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഗുരു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത് നമുക്കെന്നും കാണാം ക്ഷേത്രങ്ങളിൽ പോകുന്ന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രാരാധനയുടെ അകത്ത് നിന്നില്ക്കുക അല്ലാതെ പുറത്തോട്ട് അറിവിൻ്റെ ഉയരങ്ങളിലേക്ക് വരാറില്ല എന്ന് നമ്മൾ കാണുന്നുമുണ്ട് അങ്ങനെ അവിടെ ഗുരുവിൻ്റെ പ്രതീക്ഷ ഫലിച്ചില്ല എന്ന് ഗുരുവനെ കാണുകയും അപ്പോൾ അറിവുണ്ടാകുന്നതിനുള്ള അവസരം കൂടുതൽ നേരിട്ട് അറിവുണ്ടാക്കുന്നതിനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഗുരു പറയുകയും ചെയ്തു പക്ഷേ അന്നൊക്കെ ഗുരുവിൻ്റെ കാലത്ത് വിദ്യാലയങ്ങളുണ്ടാകുക എന്ന് പറയുന്നത് ഗുരുവിനെ പോലുള്ള ആളുകൾ തന്നെ നടന്ന് പണം പിരിച്ച് സഹിച്ചാണ് സ്കൂളുകൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് അതുപോലെ അല്ല ഇന്നത്തെ ഇന്നത്തെ രീതി ഇന്ന് അത് വലിയ ബിസിനസ് ആയി മാറിക്കഴിഞ്ഞു അല്ലല്ല സൈദ്ധാന്തികമായി ക്ഷേത്രങ്ങളെ ആവശ്യമില്ലാത്തൊരു ദർശനത്തിൻ്റെ കൂടെ നിൽക്കുകയും സാമൂഹ്യമായി ക്ഷേത്രങ്ങൾക്ക് ജനങ്ങളിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ക്ഷേത്രങ്ങൾ പണിയുകയും അതിനകത്ത് പ്രതിസന്ധികളുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനെ തള്ളി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ ചെയ്ത ഗുരു ഒരുപക്ഷെ അവസാനം ആ ക്ഷേത്രങ്ങൾ നിലനിൽക്കുകയും ക്ഷേത്രങ്ങളിൽ ഗുരു പ്രതിഷ്ഠയായി മാറുകയും ചെയ്യും ഗുരു നമ്മളെ സമ ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങൾ സമൂഹത്തിൽ നിന്ന് നിന്നില്ലാതാവുകയും ചെയ്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് എന്നോട് യോജിക്കുമോ എന്നുള്ളതാണ് സൈദ്ധാന്തികമായി ക്ഷേത്രങ്ങളെ ആവശ്യമില്ലാത്തൊരു ദർശനത്തിൻ്റെ ക്ഷേത്രങ്ങൾ മുന്നോട്ട് വയ്ക്കാത്തൊരു ദർശനത്തിൻ്റെ വക്താവുകയും അല്ലെങ്കിൽ അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക പക്ഷേ സാമൂഹ്യമായ രീതിയിൽ ക്ഷേത്രങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട് എന്ന് കരുതി സാധാരണ മനുഷ്യർക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ആ ക്ഷേത്രങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് മനസ്സിലാകുകയും അവിടെ വിദ്യാലയങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം വേണ്ടതെന്ന് വിശ്വസിക്കുകയും ചെയ്ത് തിരിച്ചറിയുകയും ചെയ്ത ഗുരു പക്ഷേ അത് ക്ഷേത്രങ്ങൾ മുന്നോട്ട് തുടരുകയും ക്ഷേത്രങ്ങളിൽ ഗുരു തന്നെ പ്രതിഷ്ഠയാവുകയും ചെയ്യുകയും ഗുരു മുന്നോട്ട് വെച്ച ആശയങ്ങൾ നിരാകരിക്കുകയും ചെയ്ത ഒരു സമൂഹത്തിലല്ലേ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എന്ന് അതെല്ലാം പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ നാരായണ ഗുരുവിൻ്റെ പേരിലുള്ള പ്രസ്ഥാനങ്ങളും മറ്റുമൊക്കെ ഈ നാരായണ ഗുരുവ് ഈ തൻ്റെ വാക്കുകളിൽ കൂടി ഈ ഗ്രന്ഥത്തിൽ ഇതാണ് നാരായണ ഗുരുവിൻ്റെ വാക്കുകളുടെ ആകത്തുക എഴുതി വച്ചിട്ടുള്ളത് ഇതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ ഗുരുവിനെ ഗുരു ക്ഷേത്രങ്ങൾ ദക്ഷിച്ച് ഇപ്പോൾ ഗുരുവിനെ ഇപ്പോൾ ദിക്ഷിച്ചു ക്ഷേത്രമാക്കി ആരാധന നടത്തുന്നു പണം ഉണ്ടാക്കുന്നു ഇതൊക്കെ അതും ഒരു വലിയ ബിസിനസ്സിൻ്റെ ലോകമായിട്ട് മാറിപ്പോയി ഞാൻ അതിലേക്ക് പോയാൽ അതിലുള്ള കുറ്റം പറയുന്നത് അതിലേക്ക് പോകണ്ട എൻ്റെ ചോദ്യം എന്തുകൊണ്ടായിരിക്കാം ഗുരുവിന് ഇതുപോലൊരു മഹാനായ ഗുരുവിന് വളരെയധികം ബൗദ്ധിക അന്വേഷണം നടത്തുകയും കേരളത്തിൻ്റെ സാമൂഹികമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ഗുരുവിന് ഈ ഇതുപോലുള്ളൊരു വിരോധ സമീപനത്തിലേക്ക് വന്ന് നിൽക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം സ്വാഭാവികം താങ്കൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വരും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ് ഒരു കാര്യം മാത്രമേ പറയാൻ നിർത്തിയുള്ളൂ നാരായണ ഗുരു തന്നെ എഴുതി വച്ചിരിക്കുന്ന ഗുരുവിൻ്റെ തന്നെ ദർശനത്തെപ്പറ്റി ഗുരു തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നത് പണ്ഡിതൻ്റെ പരമരഹസ്യം ഇതാരും വാർത്തിടുന്നു എന്ന് മറ്റുമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു 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 ആന്തരികമായി സംസ്കാരമുള്ളവരായിരുന്നില്ല ഗുരുവിൻ്റെ ചുറ്റിനും ഗുരുവിൻ്റെ തന്നെ ഭക്തന്മാരായിട്ട് വന്നു കൂടിയത് അതുകൊണ്ട് തന്നെ നാരായണ ഗുരുവിന് തൻ്റെ കൂടെ പറഞ്ഞാൽ അന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം ഇരുപത് ലക്ഷം ജനങ്ങൾ ഗുരുവിൻ്റെ ആരാധകരായിട്ടുണ്ടായിരുന്നിട്ട് കൂടി അവസാനം ഗുരുവിന് പറയേണ്ടി വന്നു നടരാജ ഗുരുവിനോട് പറഞ്ഞ കാര്യമാണ് തമ്പി തമ്പി നമുക്കാരും ഇല്ലല്ലോ നീയെങ്കിലും നമ്മോടൊത്തം ഇപ്പോൾ ഉണ്ടാകുമോ എന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവരായി തൻ്റെ അനന്തരഗാമികളിൽ പോലും ആരുമില്ല തന്നെ പിന്തുടരുന്നവരിൽ ആരുമില്ല എന്നുള്ള ഖേദം ഗുരുവിന് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ ഒരു പ്രവണത കേരളത്തിൽ ശക്തമായി വരുന്നത് കണ്ടപ്പോൾ ഗുരു അവസാനം നിരാശനായിട്ട് കേരളം വിട്ടുപോവുകയും ഇനി നാം കേരളത്തിലേക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൻ്റെ അനു ആ അനുഭവക്കുറിപ്പുകളെല്ലാം വിദ്യാനന്ദ സ്വാമികൾ അന്ന് ഗുരുവിൻ്റെ കൂടെ പോയ ആൾ വിദ്യാരണസ്വാമിയാണ് അദ്ദേഹം ആ യാത്രയുടെ അനുഭവങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട് അങ്ങനെ സംഭവമൊക്കെ നടന്നിട്ടുണ്ട് ഈ തത്വദർശനങ്ങളുടെ കാര്യത്തിൽ ഗുരുവിനെ പിൻഗാ അല്ല ആ രീതിയിൽ അത് സ്വീകരിക്കപ്പെട്ടില്ല ഇരുപത് ലക്ഷത്തോളം ജനങ്ങൾ അനുയായികളുണ്ടായിരുന്നു അവരിലേക്ക് ഇതിൻ്റെ ഏതെങ്കിലും സത്ത കടന്നുപോയില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ അവസ്ഥയിലെത്തിയത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ദർശനം ഗുരുവിൻ്റെ ഭൗതിക അന്വേഷണം ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ രചനകളുടെ രീതിയാണ് അല്ലെങ്കിൽ അതൊരു സ്തോത്രങ്ങളായും സംസ്കൃതമായിട്ടും ഈ അനുയായികളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ഭാഷയിലായി പോയി എന്ന് ഞാൻ ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കാം പക്ഷേ ചിന്തിക്കുന്നില്ല അല്ല അങ്ങനെ ഒരു കാരണമുണ്ടോ അതിന് ഗുരു അവതരിപ്പിച്ച സത്യദർശനം അത് നേരത്തെ പറഞ്ഞ മാതിരി ഉപനിഷദൃഷികളുടെ സത്യദർശനമാണ് ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നല്ല അത് പൺ ഗുരു പറഞ്ഞതുമാതിരി തന്നെ പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരോ വാർത്തിടുന്നു അതുകൊണ്ട് അതിനെ നമ്മൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കണം എന്നാരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അർത്ഥമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ജിജ്ഞാസുക്കളായി വരുന്നവരുടെ ഇടയിലേക്ക് മാത്രം എത്തി അവർക്ക് മാത്രം പകർന്നു കൊടുക്കുക അത് മാത്രമേ സാധിക്കൂ അതിനു വേണ്ടിയാണ് വാസ്തവത്തിൽ ഇന്ന് നാരായണ ഗുരുകുലം നിലകൊള്ളുന്നത് അപ്പോൾ കാലത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഗുരു തിരിച്ചറിയപ്പെടും ഇല്ലെങ്കിൽ ഭൗതിക രോഗത്ത് ഗുരുവിൻ്റെ ഈ സ്വാധീനങ്ങളും ഈ ഭൗതിക നിലവാരവും ഉയർന്നു തന്നെ കാണും അപ്പോൾ ശങ്കരാചാര്യർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് പോലെ വരും കാലങ്ങളിൽ ഗുരുവിൻ്റെ ഈ ദർശനങ്ങൾ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല സംശയമില്ല എന്ന് മാത്രമല്ല ശങ്കരാചാര്യർ ഉദാഹരണം പറഞ്ഞേ ഇപ്പോൾ ഈ വാക്കുകൾ നമുക്ക് ഇന്ന് സാമുദായികമായിട്ടും മറ്റും ഒരു പല തരത്തിലുള്ള ഐഡൻറ്റിറ്റി ഗുരുവിന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ സംഭവിച്ചാലും അത് ആധുനികമായി ഇന്ന് നമ്മുടെ ആനുകാലികമായിട്ടുള്ള സമൂഹത്തിൽ അതിൻ്റെയൊക്കെ ഒരു പ്രഭാവം ഉണ്ടായെന്ന് വരാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഗുരു എഴുതി വച്ചിട്ടുള്ള ഈ വാക്കുകൾ ने ने वो वो। थिर थिर्षी थिर्षी ും നിഷേധിക്കാനാവുകയില്ല ഇതിൻ്റെ ഇമ്പാക്ട് എന്നും തന്നെ ഉണ്ടാവും അത് സത്യദർശികൾ കണ്ടെത്തും കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും അത് 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 സംഭവിക്കുക തന്നെ ചെയ്തു കാരണം എന്നും കാലത്തുള്ള ഏതോ കാലത്തുള്ള ദർശനങ്ങൾ ഇപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനും തുടർച്ചയുണ്ടാവും സാന്ദർഭികമായി സാമുദായികമായ കാര്യങ്ങളെക്കുറിച്ചും സാംസ്കാരിക കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ചെയ്തു ഇനി അതിലേക്ക് വരാം എനിക്കറിയാം മുനിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ നാരായണ ഗുരു ഇപ്പോൾ വായിക്കപ്പെടുന്നില്ലെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്നില്ല അത്രയധികം താൽപ്പര്യം താങ്കൾക്കില്ല എന്നറിയാം അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നാണെന്നും അദ്ദേഹത്തിൻ്റെ ദർശനത്തെ അകറ്റി നിർത്തുന്നില്ല നിരാകരിക്കുന്ന എന്നാണെന്നുള്ള രീതിയിൽ പറയാം അതിന് പല കാരണങ്ങളും ഉണ്ടാവാം ഇന്നിപ്പോൾ കേരളത്തിൽ നാരായണ ഗുരു വീണ്ടും സജീവ ചർച്ചയിലേക്ക് പൊതുമണ്ഡലത്തിൽ ഇത്രയധികം സ്വാധീന ശക്തിയായി വന്നിട്ടുള്ളത് നവോത്ഥാന നായകൻ എന്നുള്ള രീതിയിലാണ് അതിനോട് താങ്കൾ അത്രത്തോളം യോജിക്കുന്നുമില്ല അതിലേക്ക് വരുന്നതിന് മുമ്പേ അതിൻ്റെ കാരണങ്ങൾ വളരെ ബ്ലണ്ടായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണ ഗുരു ഒരു ഈഴവ ഗുരുവാണോ ഈഴവ ഈഴവർ എന്ന് വിളിച്ചു പോരുന്ന സമുദായത്തിൽ പിറന്നതുകൊണ്ട് ഏഴോ ഗുരു ആവുമെങ്കിൽ അദ്ദേഹം ഏഴോ ഗുരുവാണ് അതേസമയം ഗുരു നൽകിയ ഒരു ഗുരുവിനെ മനസ്സിലാക്കേണ്ടത് ഏത് സമുദായത്തിൽ പിറന്നവനെന്ന് നോക്കിയിട്ടല്ല എന്തറിവ് നമുക്ക് നൽകി എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഗുരു എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവൻ അറി അക നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ആ അറിവിൻ്റെ സ്വച്ഛത എത്രത്തോളം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഒരു ഗുരുവിനെ ഗുരുവാക്കി തീർക്കുന്ന മാനദണ്ഡം അത് ഒരു ഈഴവനായതുകൊണ്ട് സംഭവിച്ചതല്ല സ്വന്തം തപസ്സിലൂടെ തപസ് തീർച്ചയായിട്ടും തപസ്വിയായിരുന്ന ഗുരുവാണ് അല്ലാതെ ഈഴവനായിരുന്ന ഗുരുവല്ല നമുക്കിത് മനസ്സിലാക്കി പറഞ്ഞു തീർച്ചയായിട്ടും അവിടെയല്ല സാംസ്കാരികമായ അല്ലെങ്കിൽ സാമൂഹ്യമായ ഇടപെടലിൽ ഗുരു ഒരു ഈഴവ സാന്നിധ്യം നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഗുരു നിലനിർത്തിയിരുന്നതല്ല നിലനിന്നതാണ് അങ്ങനെയാണ് ഞാനൊരു ചെറിയ അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ അക്കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഞാനൊരു ചെറിയ ഭാഗം വായിക്കാം മിതവാദത്തിള്ളായിരത്തി അഞ്ചിൽ വന്നതെന്ന് പറഞ്ഞ് പലരും കോട്ട് ചെയ്തിട്ടുണ്ട് തീയരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായി ഗുരു ഒരു വിളംബരം ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്ന് തീയർ അന്യദേവാലയങ്ങളിൽ കടന്നു ചെന്ന് അവരുടെ അപരിഷ്കൃതമായ ആരാധനാക്രമങ്ങൾ ആചരിക്കുന്നു ആചരിക്കരുത് രണ്ട് അന്യ ദേവാലയങ്ങളിൽ സ്വന്തം പണം കൊടുത്ത് സ്വന്തം പണം ദുർവ്യയം ചെയ്യരുത് ഇങ്ങനെ ഈഴവ സമുദായത്തിനോട് മാത്രമായിട്ടുള്ള ചില ആഹ്വാനങ്ങൾ ഗുരുവിൻ്റെ പല സന്ദേശങ്ങളിലും കാണാനുണ്ട് അത് ഇങ്ങനൊരു തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയില്ലേ എന്നതായിരുന്നു എൻ്റെ ചോദ്യം ഇത് ഞാനിത് ഇങ്ങനെയുള്ളൊരു ഒരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏതായാലും ഒരു പക്ഷേ ഞാൻ മറ്റൊന്ന് വായിക്കാം ഒരു മംഗളപത്രത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇതിൽ അദ്ദേഹം പറയുന്നത് ഈ തൃശംബരൻ ക്ഷേത്രത്തിൽ പോയി തീയർ ധാരാളം പണം ചെലവഴിച്ചു കൊണ്ടിരുന്നു അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോകാൻ പ്രേരിപ്പിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശമെന്നാണ് പറയുന്നത് രണ്ടാമതൊരു മംഗളപത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്നു നമ്മുടെ സമുദായത്തിൽ ഉയർന്ന തരം വിദ്യാഭ്യാസമുള്ളവർ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഏതാനും കൊല്ലങ്ങളായി നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ അഭിരുചി ജനിച്ചു ജനിച്ചു കാണുന്നുണ്ട് കൊച്ചിയിലെ ഈഴവർക്ക് ധാരാളം സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ ഇത്ത ഇപ്പോ ഇപ്പോഴത്തെ രാജാവ് തിരുമനസിൽ നിന്നും ദത്തമായിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇങ്ങനെ ഒരു ഒരു ജാതിയുമായി ഒരു സമുദായവുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ വന്നതുകൊണ്ടാണ് ഒരു പക്ഷേ അങ്ങനെയൊരു ഐഡൻറ്റിറ്റിയിലേക്ക് അങ്ങനെ ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ ഇന്ന് വായിക്കപ്പെടാനിടയായത് എന്നൊരു തോന്നലാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാണ് അങ്ങനെയെന്നുള്ള ഞാനും ഇതൊക്കെ വായിക്കുമ്പോൾ ഗുരു അന്ന് അന്നിങ്ങനെ പറയണമായിരുന്നോ എന്ന് തോന്നിപ്പോകും അതാണ് അത് എനിക്ക് തോന്നുന്നു അന്നത്തെ നിലവിൽ നിന്ന ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഗുരു അന്ന് ചെയ്യാനിടയായതായിരിക്കണം മാത്രമല്ല അന്ന് ഗുരുവിൻ്റെ ചുറ്റിനും

ഒരു അവസരമായി അത് മാറുകയും ഇന്നതൊരു രാഷ്ട്രീയ വിപത്തായിട്ട് കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുകയാണ് അതില്ലെന്ന് പറയാൻ സാധിക്കില്ല അന്ന് ഗുരു ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഇന്ന് അവർക്ക് കോട്ടി ചെയ്ത് അതിനെ മുതലെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ അത് അതാണ് ഞാൻ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാവുന്നൊരു ചോദ്യമാണ് പക്ഷേ ഗുരു അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ദർശനത്തിലൂടെ നോക്കുമ്പോൾ ഇല്ല എന്ന് മുനിക്ക് പറയാൻ പറ്റും അത് സാധാരണ മനുഷ്യന് അത് മനസ്സിലാവൂല അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട് രണ്ടാമത്തത് അടിസ്ഥാനപരമായി നാരായണ ഗുരു ഒരു ഹിന്ദു സന്യാസിയാണോ എന്ന് പറയാൻ സാധിക്കില്ല ഗുരു തൻ്റെ ഐഡൻറ്റിറ്റി ഒരു മതത്തിനോടും വച്ച് പുലർത്തിയിട്ടില്ല ക്ഷേത്രങ്ങൾ ഹിന്ദു ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഗുരു പ്രതീക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഹിന്ദു ആണെന്ന് കരുതാൻ കരുതിയില്ല ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റാരും എല്ലാം മറ്റും അത് മറ്റാരും ആവശ്യപ്പെട്ടില്ല ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ സന്തോഷത്തോടുകൂടി പോയി പോയി ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ മനസ്സിലെ നമുക്ക് മനസ്സിലാകും ഗുരുവിന് ഒരു മതത്തിനോടുമുള്ള ഐഡൻറ്റിറ്റി ഇല്ല പിന്നെ ടെക്നിക്കലായിട്ട് സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ സം പിന്നെ ഗുരു വളർന്ന സാംസ്കാരിക പശ്ചാത്തലം പിന്നെ ഗുരു ഉപയോഗിച്ച കാവ്യവസ്ത്രം ഹിന്ദു സന്യാസിമാരുടെ കാവ്യവസ്ത്രമാണ് പിന്നെ ഗുരുവിൻ്റെ വിൽപ്പത്രം ഇവിടെ ലീഗലായിട്ട് വാലിഡായിരിക്കുന്ന ഹിന്ദു പേഴ്സണലായി എന്താണ് ലോ അനുസരിച്ചാണ് ഹിന്ദു പേഴ്സണൽ അനുസരിച്ചാണ് എന്നൊക്കെ പറയാൻ സാധിക്കും അത് വേറെ അത് സാങ്കേതികമായിട്ടുള്ള ലീഗലായിട്ടുള്ള വ്യാവകാരികമായിട്ടുള്ള പക്ഷേ അത് പറയാം പക്ഷേ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുകയും ഈശ്വരനെ കുറിച്ച് പറയും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പലയിടത്ത് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്ന് നാരായണ ഗുരു സമ്പ്രദായത്തെ ഇന്നത്തെ ഹൈന്ദവ രാഷ്ട്രീയം ഹൈജാക്ക് ചെയ്യുകയും അതൊരു ഹിന്ദു സന്യാസിയുടെ വേഷത്തിലേക്ക് നാരായണ ഗുരുവിനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇല്ല ഇതൊക്കെ കുറച്ചൊരു ശക്തിയായി തീർന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വിവേകാനന്ദനും രാമകൃഷ്ണ മിഷനും ഇന്ത്യയിലെ ഏറ്റവും മതേതരമായ സംഘടനായത് ഇന്ന് അങ്ങനെ അല്ലാതാവുകയാണ് നാരായണ ഗുരുവിന്റെ ഗുരു ആ പാരമ്പര്യത്തിനും ഒരു പക്ഷെ മറ്റ് വിഭാഗങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ദുർഗതി വന്നുപെടുന്നില്ലേ എന്നുള്ളതാണ് അതിന് ഗുരുതന്നെ ആയി പോയി കാരണക്കാരൻ എന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ടി വരും എങ്ങനെ ദുർഗതി വന്നിരിക്കുന്നു ഗുരുകുലത്തിനല്ല നാരായണ ഗുരു സമ്പ്രദായങ്ങൾ ഹൈന്ദവ വൽക്കരണത്തിന്റെ ഭാഗമായി കൂട്ടി വായിക്കാവുന്ന അവസ്ഥയിലേക്ക് വന്ന് നിന്ന് പോയി വന്ന് ചിലപ്പോഴങ്ങനെ വന്ന് നിന്ന് പോകുന്നുണ്ട് അതിനെ അതിജീവിക്കുവാനുള്ള ദാർശനികമായ ഉൾക്കാഴ്ച ഗുരുവിൻ്റെ സമ്പ്രദായത്തിലുള്ളവർക്ക് ഇല്ലാത്തിരത്തോളം കാലം ചിലപ്പാതിൽ ചെന്നപ്പെട്ടു പോവുകയും ചെയ്യും അതെ അതാണ് സംഭവം അതേസമയം ഹിന്ദു എന്ന് പറയുന്ന എന്താണെന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു ഒരു പണ്ഡിതനും പറയാത്ത രീതിയിലുള്ള തിരിച്ചറിവ് ഗുരുവിനുണ്ടായിട്ടുണ്ട് ഗുരുവിൻ്റെ ഒരു ഹിന്ദുവിനെക്കുറിച്ചുള്ളൊരു വാശ ഒരു ഒരു ഇത് ഞാൻ വായിക്കുകയാണ് ഹിന്ദുമതത്തിനു കൂടി പരിവർത്തനം വേണമെന്ന് പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ ഹിന്ദു മതം എന്നതൊരു മതമേ ഹിന്ദു മതം എന്നതൊരു മതമേ ഇല്ലല്ലോ ഇല്ലല്ലോ എന്നാണ് നാരായണഗുരു ഹിന്ദുസ്ഥാനി വാസികളെ ഹിന്ദുക്കൾ എന്ന് വിദേശിയർ പറഞ്ഞു വന്നു ഹിന്ദുസ്ഥാനി വാസികളുടെ മതം ഹിന്ദുമതം എന്നാണെങ്കിൽ ഹിന്ദുസ്ഥാനത്തെ ഇപ്പോൾ അധിവസിക്കുന്ന ക്രിസ്ത്യാനികളും മുഹമ്മദിയുടെയും മതങ്ങളും ഹിന്ദുമതം തന്നെയാണ് എന്നുള്ള രീതിയിൽ ഏറ്റവും പുരോഗമനപരമായ ആശയം മുന്നോട്ട് വെച്ച ആളാണ് നാരായണഗുരു ആ നാരായണ ഗുരു ആധുനിക കാലത്ത് വർത്തമാനകാലത്ത് ഹൈന്ദവതയുടെ ആളായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ ഒരുങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരുങ്ങിപ്പോയി വാസ്തവത്തിൽ ഗുരു ഗുരുദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതെ അതെ അത് വാസ്തവത്തിൽ മതത്തെയും മതം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ അങ്ങോട്ട് അതിന് അതിനെ പ്രയോജനപ്പെടുത്തിയതാണ് എന്നൊക്കെ കരുതേണ്ടിയിരിക്കുന്നു ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് മതത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കേണ്ടി വരും അപ്പോൾ നാരായണ ഗുരുവിനെയും അതിനകത്തോട്ട് കൂട്ടിയാൽ നാരായണ ഗുരുവിൻ്റെ പിന്നാലെ വരുന്ന ജനങ്ങളും അവരുടെ വോട്ടും നമുക്കുണ്ടാകും എന്നുള്ള ഒരു അതായിരിക്കണം അവരുടെ അതിനുള്ള പ്രേരണാശക്തി തീർച്ചയായും നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ എത്തിച്ചത് ഒരു പക്ഷേ നടരാജഗുരു ഇല്ലായിരുന്നുവെങ്കിൽ നാരായണഗുരു നമ്മൾ ഈ അവസാനം പറഞ്ഞ ഹിന്ദു സന്യാസിയും ഈഴവ ഗുരുവുമായി അവസാനിക്കുമായിരുന്നു ഈ സാദ്ധാന്തികമായ ലോകത്ത് നാരായണഗുരു അല്ലാതായി തീരുമായിരുന്നു എന്തുകൊണ്ടെ നടരാജഗുരു ഇല്ലായിരുന്നുവെങ്കിൽ തമ്പി നീ എന്നോടൊപ്പം ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് കൃത്യമായി എന്നോ തന്നോടൊപ്പം തന്നെ നിൽക്കുകയും നടരാജഗുരു തീർച്ചയായും ലോകത്തിൻ്റെ മുന്നിലേക്ക് ഒരുപക്ഷെ കേരളത്തിനേക്കാൾ മുന്നേ ലോകത്തിൻ്റെ മുന്നിലേക്ക് തൻ്റെ ഗുരുവിനെ എത്തിക്കുകയും ചെയ്തു ആ രീതിയിലാണ് ശ്രീരാമകൃഷ്ണ പരമവംശരും വിവേകാനന്ദനും തമ്മിലുണ്ടായിരുന്ന അത്രത് അത്രയും ഗാഢമായൊരു ശിഷ്യബന്ധം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരുവും നടരാജഗുരുവും തമ്മിലുണ്ടായി എന്നാണ് നമുക്ക് വായിച്ചെടുക്കാവുന്നത് നടരാജഗുരുവുമായിട്ട് ആത്മബന്ധമുണ്ടായിരുന്ന വ്യക്തിബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് മുനി നാരായണ പ്രസാദ് നടരാജഗുരുവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം അതിലേക്ക് കിടക്കാം നടരാജഗുരു തൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്ന ഭക്തജനങ്ങൾ പലരും വരും ഓ എന്താ വന്ന് അതൊന്നും ഗുരുവിനെ കാണാനാണ് കണ്ടില്ലേ എന്നാൽ പോവാലോ അപ്പോൾ നിങ്ങൾ നാരായണ ഗുരുവിനെ കാണുന്നത് സമുദായ പരിഷ്കർത്താവായി ഒരു കാര്യം പറയട്ടെ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് നടരാജ് ഗുരു ജീവിച്ചിരുന്ന കാലത്ത് നാരായണ ഗുരു നവോത്ഥാന നായകനായിരുന്നില്ല അത് ഈയിടെ ഈയിടെയാണ് നവോത്ഥാന നായകനായത് അപ്പോൾ കാലം കഴിയും തോറും നാരായണഗുരുവിൻ്റെ ചിത്രത്തിന് പുതിയ പുതിയ മാനങ്ങൾ പലരും നൽകിക്കൊണ്ടിരിക്കും ഏതായാലും നാരായണഗുരുവിൻ്റെ നടരാജ്ഗുരുവിൻ്റെ കാലത്ത് നാരായണഗുരു ഒന്നുകിൽ സമുദായ പരിഷ്കർത്താവ് അന്ന് നവത്ഥാന സമുദായ പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഗുരു അപ്പോൾ വരുന്നവരോട് നടരാജ്ഗുരു ചോദിക്കും നിങ്ങളെങ്ങനെയാണ് നാരായണഗുരുവിനെ കാണുന്നത് സമുദായ ഗുരു സമുദായ പരിഷ്കർത്താവായിട്ടോ ഗുരുവായിട്ടോ സമുദായ പരിഷ്കർത്താവായിട്ടോ ഇപ്പൊക്കോ ഇവിടെ നിൽക്കണ്ട യോഗ്യതയില്ല ഇത് കുറച്ച് കുറച്ച് തെറ്റ് കണ്ടാൽ അതുപോലെ പറയുന്ന ആളാണെന്ന് വായിച്ചു കേട്ടിട്ടുണ്ട് എല്ലാം തിരുത്തുന്ന ആളുകൂടിയായിരുന്നു നടരാജ ഗുരു എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ സമൂഹത്തിൽ ആരെങ്കിലും ഓർക്കുന്നു എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട് അദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തി ജന്മവാർഷികത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നടരാജഗുരുവിൻ്റെ എഴുപതാം പിറന്നാൾ ആഘോഷിച്ചുകൊണ്ട് മാതൃവി വാരിക വിശേഷാൽ പതിപ്പിറക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക അത്രമാത്രം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ആ ഒരു ഗുരുവായിരുന്നു നടരാജഗുര നിർഭാഗ്യവശാൽ ഇന്ന് കേരളം നടരാജഗുരുവിനെ ഓർക്കുന്നേയില്ല എന്ന് തന്നെ പറയാവുന്നതാണ് എൻ്റെ ചോദ്യം നടരാജഗുരു നാരായണഗുരുവിൻ്റെ ബൗദ്ധിക ലോകത്തിന് തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതിസ്ഥാനത്ത് നടരാജഗുരുവിനെ വെക്കാമോ നാരായണ ഗുരു എന്ന രീതിയിലുള്ള താത്വികമായ ചിന്തയ്ക്ക് സ്വാധീനം ചെലുത്താൻ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഭൗതിക മണ്ഡലത്തിൽ ഇന്ന് കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശിഷ്യനായ നടരാജഗുരുവിനെ പ്രതിക്കൂട്ടിൽ നിർത്താവോ നിർത്താൻ പറ്റുമെന്ന് തോന്നില്ല കാരണം നടരാജഗുരു എങ്ങനെയാണോ നാരായണ ഗുരു തൻ്റെ അറിവ് ഇത്രയൊക്കെ എഴുതി വെച്ചെങ്കിലും ആ രഹസ്യം അടുത്ത് നിന്ന് നടരാജനെ പോലെയുള്ള ശിഷ്യന്മാർക്ക് മാത്രം അതിൻ്റെ രഹസ്യം പകർന്നു കൊടുത്തത് അതുപോലെ നടരാജഗുരുവും തൻ്റെ അടുത്ത് നിന്ന് ശിഷ്യന്മാർക്ക് മാത്രമേ അതിൻ്റെ അന്തരരഹസ്യം പകർന്നു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് ഇത് കണ്ട് കേട്ട് ഭക്തന്മാരായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് അന്തരഹസ്യം കേട്ടറിഞ്ഞ് ഉൾക്കൊണ്ട ഒരാളെ ഭൂമിയിലുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല അതേ ഓരോ ആൾക്കേയും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അങ്ങനല്ല വ്യാപകമായി ഒരുപക്ഷെ ഇംഗ്ലീഷിലായാലും തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷയും സ്തോത്രവും ഒക്കെ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായി നടരാജഗുരു നാരായണ ഗുരുവിനെ അവതരിപ്പിച്ചപ്പോൾ അത് കുറെ കൂടി ഗഹനമായ തരത്തിലേക്ക് ആയി പോയി എന്നൊരു തോന്നൽ ഇപ്പോൾ സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഒരു സാധാരണ കേവല ബുദ്ധി കൊണ്ട് നടരാജഗുരുവിൻ്റെ കൃതികൾ പോലും അടുത്തു ചെല്ലാൻ കഴിയാതെ ഏറ്റവും അവസാനത്തെ ടെക്സ്റ്റ് ബുക്കായിട്ട് പഠിക്കേണ്ടത് മാത്രമാണ് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് അപ്പോൾ ഗുരുവിൻ്റെ ചിന്ത ഗുരു തൻ്റെ ചിന്തയെ അവതരിപ്പിച്ചത് എപ്പോഴും ഇത്ര ഈ നാരായണ ഗുരുവിൻ്റെ ചിന്തയെ ആധുനിക ശാസ്ത്രത്തിൽ നിരക്കുന്ന തരത്തിൽ ലോകശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ എങ്ങനെ അവതരിപ്പിക്കാം എന്ന് മാത്രമാണ് ഗുരു ചിന്തിച്ചത് അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാകുമെന്ന് ഗുരു ചിന്തിച്ചിട്ടേ ഇല്ല അത് നാരായണ ഗുരു നടരാജഗുരുവിൻ്റെ പരിമിതി ആയിരുന്നോ ഇല്ലോ എന്ന് എനിക്കറിയില്ല നാരായണഗുരു നടരാജ ഗുരുവിൻ്റെ വ്യക്തിത്വം അതായിരുന്നു അതിന് തന്നെ അതിനൊരു തുടർച്ചയാണ് ഇപ്പോൾ മുനി നാരായണ പ്രസാദം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അതിനെ മറ്റേതെങ്കിലും രീതിയിൽ കൂടുതൽ ജനങ്ങളിലേക്ക് പുതിയ ലോകത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അത് എനിക്ക് പറയാൻ സാധിക്കില്ല കാലം പറയട്ടെ ആ കാലമോ ആളുകളോ പറയണം ഞാനിങ്ങനെ എനിക്കറിയാവുന്ന ശൈലിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വളരെയൊന്നും എഴുതാൻ നിവൃത്തിയില്ല ആരോഗ്യമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുകൊണ്ട് അതിന് പരിമിതികളുണ്ട് എന്നാലും കഴിയുന്നത്ര ലളിതമാക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറയാൻ നിർത്തിയില്ല അത് എത്രത്തോളം ജനങ്ങളിൽ എത്തുന്നുണ്ട് എന്നെനിക്കറിയില്ല ഇത് ആളുകൾ വായിക്കും എത്ര ഞാൻ വളരെ ലളിതമായിട്ട് എഴുതിയത് പോലും ആളുകൾ പറയാറുണ്ട് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ പറയും അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല അവരുടെ തയ്യാറാക്ക ഭാഷയുടെ കുഴപ്പം കൊണ്ടല്ല വിഷയത്തിൻ്റെ ഗഹനത കൊണ്ടാണ് എന്ന് ഞാൻ പറയാറുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി ഈ നാരായണ ഗുരുവും നടരാജഗുരുവും തമ്മിൽ ദർശനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ തത്വത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷ വ്യത്യാസങ്ങളോ സവിശേഷതകളോ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഒരു ഒരിക്കലും ഇല്ല പക്ഷേ ചിന്താ ശൈലിയിൽ വ്യത്യാസമുണ്ടായിരുന്നു ഗുരു നാരായണ ഗുരു തികച്ചും ഒരു ഭാരതീയ സംസ്കാരത്തിൽ വളർന്നു വന്ന ഒരു ഉപനിഷ ദുഷ്യന്മാരുടെ പാരമ്പര്യത്തിൽ വന്ന പൗ രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ തത്വങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഗുരുവായിരുന്നു അതേസമയം ആ നാരായണ ഗുരു തന്നെ ആണ് ഗുരുവിനെ പാശ്ചാത്യ ലോകത്തെ വെച്ച് സർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡീ ലെറ്റ് ബരിത ഇപ്പോഴൊക്കെ ഡീലെറ്റ് പറഞ്ഞിരിക്കുമ്പോൾ ഓണറി

അവർത്തി അവതരിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ശ്രമമാണ് ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കേണ്ടത് അങ്ങനെ ശ്രമമാണ് നടരാജഗുരു നടത്തിയിട്ടുള്ളത് അല്ലാതെ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നോ ഈഴവർക്ക് മനസ്സിലാകണമെന്നോ ഒന്നും ഗുരു ചിന്തിച്ചിട്ടേ ഇല്ല വെച്ചാൽ നടരാജഗുരുവിന് സ്വന്തമായൊരു സൈദ്ധാന്തിക മുന്നോട്ട് വെക്കൽ ഉണ്ടായിരുന്നില്ല നടരാജ നാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തത്തെ ശാസ്ത്രീയ യുക്തിയോടുകൂടി ലോകത്തിൻ്റെ മുന്നിലെത്തിക്കുക എന്നുള്ള ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത് എന്നുള്ളത് അതെരാജ ഗുരു തന്നെ ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി നിങ്ങൾ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പറയുകയുണ്ടായി ഞാൻ ലോക പല പ്രാവശ്യം ലോകസഞ്ചാരം നടത്തി ലോകത്തിലുള്ള പല ചിന്തകന്മാരുമായും ശാസ്ത്രജ്ഞന്മാരുമായും ആശയവിനിമയം നടത്തി എന്നിട്ട് ഞാൻ എന്ത് നേടി എന്നോട് ചോദിക്കുന്നു എനിക്കിങ്ങനെ ഉത്തരം പറയാൻ സാധിക്കും ഞാൻ മിണ്ടാകുന്നു അവസാനം ഗുരു തന്നെ ഉത്തരം പറഞ്ഞു ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ ചിന്തകന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും അവസാനത്തെ സിദ്ധാന്തമെടുത്താൽ ന കേരളത്തിലെ വെറും ഒരു ഒറ്റമുണ്ടും തോർത്തും കൊടുത്ത് നാടൻ മൂപ്പിന്നായി നടന്ന് നാടൻ നടജൻ ഭാഷയാണ് ഒരു നാടൻ മൂപ്പിന്നായി നടന്ന നാരായണഗുരു പറഞ്ഞ് അവസാന വാക്കിൻ്റെ അടുത്തെങ്ങും വരാൻ ഈ ശാസ്ത്രജ്ഞന്മാർക്കും ഈ തത്വചിന്തകന്മാർക്കും സാധിച്ചിട്ടില്ല എന്ന സത്യം തെളിഞ്ഞു കിട്ടാൻ ഈ ലോകയാത്രയെല്ലാം എനിക്ക് ഉപകരിച്ചു എന്ന് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തരത്തിൽ പറഞ്ഞാൽ നാരായണ ഗുരുവിൻ്റെ സച് ശിഷ്യൻ എന്ന തരത്തിലുള്ള അല്ലാതെ മറ്റൊരവകാശവാദവും നടരാജഗുരുവിനുണ്ടായിരുന്നില്ല സിഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൻ്റെ ദാർശനികമായ നിലപാടിനെ അതിൻ്റെ സ്ഥാനം മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പിൻതലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നയാൾ തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നാരായ നടരാജഗുരു നാരായണഗുരുവിൽ നിന്ന് വ്യത്യസ്തനായി കാണുന്ന ഒരു പൊത്തത്തിൽ നോക്കുമ്പോൾ വ്യത്യസ്തനായി കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അദ്ദേഹം ക്ഷേത്രങ്ങളെക്കുറിച്ച് ചിന്തിച്ചതേയില്ല നാരായണഗുരു നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ പിൻ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയും പോയില്ല അതിനെ അവഗണിക്കുകയാണ് ചെയ്തത് ഒരു ഈശ്വര ചിന്ത അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൂല്ല സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന രീതിയിലുള്ള നാരായണഗുരുവിൻ്റെ റോളിലേക്കും കടന്നു വന്നില്ല അതിനെക്കുറിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ചെയ്തു അതൊരു ഒരു കൃത്യമായ അടയാളപ്പെടുത്തലാണ് ആ അർത്ഥത്തിൽ നാരായണ ഗുരുവിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള ഒരു അദ്വൈതി അല്ലെ ഉപനിഷ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ എന്ന് പറയാൻ സാധിക്കില്ലാരായണ ഗുരു തൻ തൻ്റെ തപസ്സുകൊണ്ട് കണ്ടെത്തിയ സത്യം ഈ കൃതികളിലൂടെ എല്ലാം വെളിപ്പെടുത്തി അങ്ങനെ സ്വസ്ഥനായിരിക്കുന്ന കാലത്താണ് ഈ ലോകസാധാരണ ആളുകളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം കണ്ടത് എന്നാൽ അവരെ ഒന്ന് ഈ അറിവിൻ്റെ വെളിച്ചത്തിൽ ഇവരെ ഒന്ന് സഹായിക്കുക ഞാൻ പറയാറുള്ളത് എന്താണെന്നറിയോ ഒരു ഒരു കുടത്തിനകത്ത് ഒരു വിളക്ക് കത്തിച്ചുവെച്ചിരിക്കുന്നു ആ കുടത്തിൻ്റെ ചുറ്റിനും അനേകം സുഷിരങ്ങളുണ്ട് ഈ സുഷിരങ്ങൾ കൂടിയെല്ലാം പ്രകാശം വെളിയിൽ വരും അത് ഓരോ ഏരിയയിലേക്കായിരിക്കും ഈ പ്രകാശം വീഴുന്നത് ആ ഈ കുടത്തിനൊക്കെ തിരുന്ന വിളക്കിൻ്റെ പ്രകാശം നമ്മൾ കാണാതെ ആ ഒരു സുഷിരത്തിൽ കൂടി വെളിയിൽ വന്ന പ്രകാശം ഒരു പ്രത്യേക പ്രാഗത്ത് എന്ന് വീണപ്പോൾ അവിടെ എന്തെല്ലാം സംഭവിച്ചു കേരളം നാരായണഗുരു എന്ന് പറയുന്ന വെളിച്ചം ഒരു പ്രത്യേക സുഷിരത്തിൽ കൂടി ആ ആ വിളക്കിൻ്റെ വെളിച്ചം ഒരു പ്രത്യേക സുഷിരത്തിൽ കൂടി വെളിയിൽ വന്നപ്പോൾ ആ ഏരിയയിൽ ആ ഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അതിനെ വെച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നാരായണ ഗുരുവിനെ വിലയിരുത്തുന്നത് ആ ദീപത്തിൻ്റെ ദീപത്തിനവരെ കാണാതെ കാണാൻ കാണുന്നതേയില്ല ഇതാണ് എന്ന് നാരായണ ഗുരുവിന് കേരളത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളൂ ഈ ചെറിയ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിലൂടെ ആ ഉന്നതമായ വെളിച്ചത്തിലേക്ക് കേരളം തിരിച്ചെത്താനിടയുണ്ടോ ഒരു സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ നാരായണഗുരു പൊതുമണ്ഡലത്തിലുണ്ട് പുതിയ ആളുകൾ ആരാണെന്ന് നാരായണ ഗുരു ആരാണെന്ന് അന്വേഷിക്കുന്നുണ്ട് യുവാക്കൾ നാരായണ ഗുരുവിനെക്കുറിച്ച് പറയുന്നുണ്ട് തീർച്ചയായും മുനി പറഞ്ഞ രീതിയിലുള്ളതല്ല ഈ സാമൂഹ്യ പരിഷ്കർത്താവ് നവോത്ഥാനത്തിൻ്റെ മേൽ മേൽനോട്ടം വഹിച്ചാൽ ജാതി മത ചിന്തകൾക്കെതിരെ ചിന്തിച്ചയാൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് മനുഷ്യനെ പ്രഖ്യാപിച്ച മനുഷ്യസ്നേഹി എന്നുള്ള രീതിയിൽ ഇപ്പം ഏറ്റവും വലിയ മനുഷ്യസ്നേഹി എന്നുള്ള രീതിയിലാണ് അദ്വൈതിയായിട്ടും നിൽക്കുന്നത് ആ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭൗതിക തലത്തിലേക്ക് കേരളത്തിന് തിരിച്ചു പോകാനൊരു ചെറു വഴിയായി ഇതിനെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ കേരളത്തിലുള്ളവർ തിരിച്ചു പോകണമെന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല ഈ ലോകത്തിലുള്ളവർ ആ വഴിക്ക് പോയാൽ കൊള്ളാം അതെൻ്റെ തെറ്റ് ആ ആ പ്രത്യാവശയാണ് എനിക്കുള്ളത് ആകണം എന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത് ആകുമോ എന്ന് തീർച്ച പറയാൻ എനിക്കാവില്ല അതൊക്കെ ചരിത്രം ഇനി വിലയിരുത്തട്ടെ എന്നുള്ളതാണ് തീർച്ചയായും നാരായണ ഗുരുവിനെ ഇന്ന് നമ്മൾ വിലയിരുത്തുന്ന രീതിയിലുള്ളതല്ലാത്ത ഏറ്റവും ആത്യന്തികമായ സത്യം തേടിയ ഒരു ജ്ഞാനാന്വേഷിയായ സവിശേഷമായ ഒരു ഭൗതിക സിദ്ധാന്തം മുന്നോട്ട് വെച്ച ഋഷിതുല്യനായി ലോകം കാലം തിരിച്ചറിയും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എന്നെ വിചാരിക്കാം അതെ അതിന് അതിനുവേണ്ടിയുള്ള പ്രയാണങ്ങളിലാണ് നാരായണ ഗുരുകുലം എന്ന് ഞാൻ തീർച്ചയായും ശ്രമത്തിലാണ് അതെ അത് മുന്നോട്ട് പോകും അങ്ങനെയുള്ള ഒരു മാനസാന്തരം കേരളീയരിലല്ല ലോക ജനതയ്ക്ക് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുമെങ്കിൽ അതുതന്നെയായിരിക്കും ഒരു വലിയ കാര്യം എന്ന് ഞാൻ കരുതുന്നു എത്രത്തോളം അത് സാധിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടാനൊന്നും ഞാനാളില്ല അതിനുള്ള കരുത്തും ബലവും നാരായണ ഗുരുകുലത്തിനും മുനി നാരായണ പ്രസാദ് മുന്നോട്ട് വയ്ക്കുന്ന നാരായണ സമ്പ്രദായങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനിനി സദസ്സിലേക്ക് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ മുനി നാരായണ പ്രസാദുമായി സംവദിക്കാവുന്നതാണ് മുനി നാരായണ പ്രസാദിനെ എൻ്റെ നമസ്കാരം അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് നാരായണഗുരു ഉപനിഷത്തുകളുടെ സാരാംശങ്ങൾ അല്ലെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് തൻ്റെ ദർശനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നത് അല്ലെ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് പറയുന്നു പക്ഷേ സത്യത്തിൽ നാരായണഗുരു ആറായിരം വർഷത്തോളം ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആ ദ്രാവിഡ ആ ഇവിടുത്തെ ഇന്ത്യയുടെ സ്വന്തം ജനതയുടെ ഒരു പ്രതിനിധിയാണ് പക്ഷേ ഉപനിഷത്ത് എന്ന് പറയുന്ന വേദാന്തങ്ങൾ അത് യൂറോപ്പിലൂടെ അഫ്ഗാനിസ്ഥാനിലൂടെ ഇറാനിലൂടെ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലെത്തിയ ആര്യവംശജരുടെ കൃതികളാണ് അപ്പോൾ എൻ്റെ ചോദ്യം ഇപ്പോൾ ഹിന്ദുത്വവാദികളായിട്ടുള്ള പല ആളുകളും നാരായണ ഗുരുവിനെ ഒരു ഹിന്ദു സന്യാസി ആണ് എന്ന് സ്ഥാപിക്കുന്നതിനെ നമ്മൾ എങ്ങനെയാണ് കഴിയുന്നത് മറ്റത് ഞാൻ പറയാം ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാം എന്താണ് നാരായണ ഗുരു ഈ ഉപനിഷത്തുകൾ എല്ലാം പഠിച്ച് അതിന്റെ വെളിച്ചത്തിലാണോ ഈ തൻ്റെ സത്യദർശനം അവതരിപ്പിച്ചത് എന്ന് അല്ല മറിച്ച് ഗുരു തൻ്റെ തപസ്സിലൂടെ ആധ്യാത്മിക സംസ്കാരം ഉണ്ടായിരുന്ന ഗുരു ഇവിടുത്തെ ചെറുപ്പകാലത്ത് അധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം ധാരാളം വായിച്ചിട്ടുണ്ട് തമിഴിലുള്ളതും വായിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും ഗുരു ഒരു ദർശനം രൂപീകരിക്കുകയല്ല ചെയ്തത് തന്നെ ഗുരുവിന് പിൽക്കാലത്ത് ഈ ശാസ്ത്രങ്ങളെല്ലാം വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഗുരു തന്നെ പറയുമായി പറഞ്ഞിട്ടുണ്ട് നാം ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കി ഇപ്പോൾ ഇതിൽ നിന്നും വായിച്ചും അറിയുന്നു എന്ന് നമസ്കാരം എൻ്റെ പേര് മുഹാദാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീനാരായണ ഗുരുവിനെ ഒരു ബ്രാൻഡാക്കി അല്ലെങ്കിൽ ഐക്കണാക്കി സ്വതാൽപ്പര്യാർത്ഥം ഒരുപാട് ആളുകൾ നിലവിൽ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ പുതിയ തലമുറ ഏറ്റവും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് എന്ത് മെസ്സേജാണ് ഒന്ന് സ്വ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരോട് പറയാനുള്ളത് എന്നും രണ്ടാമത് ഈ പുതിയ തലമുറയിലേക്ക് എങ്ങനെ ലളിതമായിട്ട് നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ എങ്ങനെ അവതരിപ്പിക്കാമെന്നുള്ള രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആളുകളെ ഇത് ഗുരുവിൻ്റെ പേരിൽ മുതലെടു ഗ ഗുരുവിൻ്റെ പേരിനെ മുതലെടുക്കുന്ന ആളുകളെല്ലാം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എനിക്ക് എത്രത്തോളം സാധിക്കും എന്നറിയില്ല എന്നാൽ മറ്റൊക്കെ മറ്റെ ആ പുതിയ തലമുറ പുതിയ എനിക്ക് അവര അവരോടെല്ലാം പുതിയ തലമുറയോടുള്ള ഒരൊറ്റ ഉപദേശമേ ഉള്ളൂ നാരായണ ഗുരുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതും അവർ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വിടുന്നതുമായ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാതെ നാരായണ ഗുരു പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മനസ്സിലാക്കുക അതിൽ കൂടി നാരായണ ഗുരുവിനെ അറിയാൻ ശ്രമിക്കുക അതിൽ കൂടി നാരായണ ഗുരുവിനെ അറിഞ്ഞ് സ്വന്തം ജീവിതത്തെ കഴിയുമെങ്കിലൊരു തപസ്സാക്കി മാറ്റിയാൽ നാരായണ ഗുരുവിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചെന്നിരിക്കും അതുപോലെ അതുവഴി നിങ്ങൾക്ക് നാരായണ ഗുരു കണ്ടെത്തിയ സത്യം നിങ്ങളുടേതാക്കി തീർക്കാനും സാധിച്ചെന്ന് വരും ഇതൊരു അസാധ്യമായ കാര്യമാണ് എന്നാരും കരുതേണ്ടതില്ല വഴി വഴിതെറ്റിപ്പോകാതിരുന്നാൽ മതി നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ നാരായണ ഗുരുവിൻ്റെ പിന്നാലെ തന്നെ പോവുക രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സമുദായ നേതാക്കന്മാരുടെയും വാക്കിൻ്റെ പിന്നാലെ പോകാതിരിക്കുക ഇതിൻ്റെ ഏറ്റവും സമഗ്രവും വിശദവുമായ ഒരു ഭാഷ്യം മൂന്ന് വാളിയുമായിട്ട് മുനി നാരായണ പ്രസാദ് ഏറ്റവും അടുത്ത കാലത്ത് ഇറക്കിയിട്ടുണ്ട് വളരെ ലളിതമായ രീതിയിൽ സാധാരണ മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷ്യമാണത് അടുത്ത വല്ല ചോദ്യങ്ങളും ആ പറയോ അവിടെ ഒരാൾ നമ്മുടെ കേരളീയ പൊതുബോധം ഉണ്ടായിരുന്നു സവർണയിൽ അധിഷ്ഠിതമായിട്ടുള്ള ബ്രാഹ്മണിക്കൽ പൊതുബോധം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ രാജ്യം ഉണ്ടാവുന്നതിന് മുമ്പ് കേരളം എന്ന സംസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് ആ സമയത്ത് ഒരു വിപ്ലവകരമായിട്ടുള്ള നവോത്ഥാന നായകൻ എന്ന് ഞാൻ പറയുന്നില്ല ശ്രീനാരായണഗുരനെ പറ്റി വിപ്ലവകാരിയായിട്ടുള്ള ബ്രാഹ്മണിക്കൽ ഐഡിയോളജിക്കെതിരെ ശക്തമായി പോരാടിയിട്ടുള്ള ഗുരുനാരായണ ദർശനത്തെ അതില്ലാതാക്കിയതിൽ ഇടദശ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് ഒന്ന് പറയാൻ പറ്റുമോ അത്തരം സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ പഠിച്ചിട്ടുള്ള നേതാക്കന്മാരോടത്ത് ചോദിക്കാം പക്ഷേ അത് അവരുടെ അഭിപ്രായമാണ് ഇത് നാരായണ ഗുരുവിനെ അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളും നാരായണ ഗുരുവിനെ സംബന്ധിച്ച് സത്യമായിരിക്കണമെന്നില്ല ഇവിടെ വെച്ച് ഈ സംവാദം അവസാനിപ്പിക്കുകയാണ്